ഈ ഇതന്നെ കോട്ടയം കഥകളും ചിട്ടപ്പെടുത്തിയ കഥകളൊക്കെ എല്ലാവരും അതേപോലെ ഇങ്ങനെ അഭ്യസിപ്പിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ അഭ്യസിപ്പിച്ചല്ല. ഈ ഞങ്ങളുടെ ഈ അഭ്യാസത്തിന്റെ സംഗതി എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെയാണ്. മറ്റൊരു അങ്ങനെയല്ല, തവളപ്പാറയോ അല്ലെങ്കിൽ കൊളത്തൂരോ അങ്ങനെ കോട്ടയ്ക്കിലോ ഒക്കെ പോയാൽ അവർക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ കുട്ടികളുടെ ഉടമസ്ഥന്മാർക്ക് ആ കുട്ടിയെ അത് പഠിപ്പിക്കണം, ഈ കുട്ടിയെ അത് പഠിപ്പിക്കണം എന്നുണ്ടാവുമല്ലോ. അതവർ പറയാണ്ടിരിക്കില്ല, ഇവിടെ ആരും പറയുന്നില്ല അതിനോടെ. അല്ല, ഇപ്പോ ഇപ്പൊ ഇപ്പൊ കലാമണ്ഡലത്തിലാണെങ്കിലും അല്ലെങ്കിൽ കോട്ടയ്ക്കിലോ കലാ എവിടെയാണെങ്കിലും ആദ്യാവസാനം പഠിപ്പിക്കണ്ടല്ലോ, എല്ലാ ചിട്ടയായിട്ട് ഇങ്ങനെ പഠിപ്പിക്കണ്ട, പിന്നെ അഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരത് ചെയ്യും, എല്ലാം ചെയ്യണ്ടല്ലോ. പക്ഷെ അതിനൊന്നൊരു തീരെ ഫലവത്താവുള്ളിലോ അതെന്തേ? അതൊന്നും ഇപ്പൊ അടി കാണുന്ന കഴിഞ്ഞാലേ തീരെ ഫലം തോന്നുന്നില്ലല്ലോ. അതെന്താണ്, എന്താണ് തോന്നണേ? ആടി കഴിഞ്ഞാല് ആടി കാണുമ്പോഴേ അതിനൊരു ഫലം തോന്നുന്നില്ലല്ലോ. ഇപ്പൊ അശാനോ അല്ലെങ്കിൽ അങ്ങനെ ആ പ്രായത്തിലുള്ളവര് ഇപ്പൊ വയസ്സായവര് തന്നെ പ്രായാധിക്യം മൂലമുള്ള ഇതുകൾ ഉണ്ടെങ്കിൽ പരിമിതികള് വെച്ച് ചെയ്യുമ്പോ കിട്ടുന്ന ഫലത്തിന്റെ ഒരു അംശം പോലും ഇവര് നല്ല ആരോഗ്യമുള്ളവര് ചെയ്യുമ്പോ കിട്ടുന്നില്ലല്ലോ. അതെന്താ കാരണം? അത് കാലത്തിന്റെ മാറ്റം അനുസരണം എന്നൊക്കെ പറയണതൊക്കെ ഇപ്പൊ കുറഞ്ഞില്ലേ. വിടുനാഥൻ എന്ന് പറഞ്ഞാൽ കളരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ, അതൊക്കെ പോയി. പഠിപ്പിച്ചത് ഒക്കെ ഇങ്ങനെ ചെയ്യണ്ടാവൂല്ലോ. അവര് ഈ കലാശെടുക്കാച്ചും ഇങ്ങനെ അങ്ങനെ അവനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, ചെയ്യണമൊക്കെ ചെയ്യണ്ട്. പക്ഷെ ഒരിക്കലും അത് ഉള്ളി തട്ടി ഫലം കിട്ടുന്നില്ലല്ലോ. അതെന്താ? അതെ, അതിന്റെ കാലത്തിന്റെ മാറ്റം ഉണ്ടല്ലേ. ഈ നമ്മള് പറഞ്ഞ മാതിരി ഗുരുനാഥനോ കളരിന്നോ ഒക്കെ പറയുമ്പോ ഒരു ഒരു ഭയപ്പാടൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ആരെങ്കിലും ശമ്പളം കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ ഉള്ള മാതിരിയും കൂടിയല്ലോ. എന്നെ ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദയവുണ്ട് എന്തെങ്കിലും പറഞ്ഞു തരുന്നു തന്നെയുള്ളേ. ഇതാണ് ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ ആരും ഇതാ എനിക്കിന്ന് പറഞ്ഞതാണ്. എനിക്കിന്ന് ഇവിടുന്ന് ഒന്നും ചെലവ് ചെയ്തിട്ടില്ല. രാമൻ്റെ സൗകര്യം പോലെ അവനെന്തോ പറഞ്ഞു കൊടുത്ത് നേരെയായിട്ടുണ്ടെങ്കിൽ തന്നെയുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല കുട്ടികളെ സംബന്ധിച്ച് എന്നാ പറയണത്. മറ്റതങ്ങനെയല്ല പറയാം, ഇവിടുന്നാ ചെലവാക്കിയാണ്, ഞാനാ പഠിപ്പിച്ചാണ്, അങ്ങനെയല്ല പറയാം. നാളെയങ്കട കുഞ്ചുനായർ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അവിടുത്തെ ആ പിന്നെ അമ്പലത്തിൻ്റെ ട്രസ്റ്റിയാണ് പിന്നെ ഗുരുനാഥനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചത്, കുഞ്ചുനായരെ പഠിപ്പിച്ചത്. ഇപ്പം മല്ലിശ്ശേരിമ്പൂരുടെ ചെലവ് പഠിച്ചതാണ് കുഞ്ചുനായർ എന്നാ പറയാ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഗുരുനാഥനോട് മാത്രമേ കടപ്പാടുള്ളൂ, മനോടും കൂടി ഇല്ല. പഴയകാലത്ത് അങ്ങനെയല്ല. ഇപ്പം ഗുരുനാഥനിപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ വളർത്തിയാണ് മരിക്കുന്ന. 10 വയസ്സിലോ മറ്റേ അവിടെ കൊണ്ടുപോയിട്ട് കച്ച കെട്ടി കെട്ടി കച്ചാണ്. പിന്നെ എല്ലാ ചെലവും അവിടെ തന്നെയാണ്. അപ്പോൾ കുറേയും കൂടിയും കടപ്പാടൊക്കെ കൂടും അല്ലേ. മാതപ്പണിക്കലും ചെങ്ങനക്കുട്ടിപ്പണിക്കലൊക്കെ ഇവിടെ വന്ന അലുസാനിലെല്ലാം ചൊല്ലിയാടാൻ വന്ന സമയത്തൊക്കെ ഇപ്പോൾ അവർ എവിടെയെങ്കിലും താമസിക്കാനുള്ള വീട്ടുകളിൽ എവിടെയെങ്കിലും അതിനുള്ള ഭക്ഷണത്തിനൊക്കെ കൊടുത്ത് ദേഹത്തിനും എന്തെങ്കിലും മന്തിലും എന്തെങ്കിലും കൊടുക്കാനോ മറ്റൊരു ഏർപ്പാട് ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമാണല്ലോ. അധ്യസാനം മാത്രമേ ചൊല്ലിയാറുണ്ടോ, ആദ്യത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് അങ്ങനെ ഒരു പിന്നെ ചുമതലാബോധത്തോട് കൂടിയുള്ള അധ്യാപകന്മാരൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ് എനിക്ക് പറയേണ്ടത്. ശമ്പളം മേടിച്ചാലോ അല്ലെങ്കിൽ എന്താ മേടിക്കാഞ്ഞാലോ എങ്ങനെയായാലും ആ കലയോടുള്ള ബന്ധം ശരിക്കും പറയാൻ വേണ്ടി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മാതിരി ആർക്കെങ്കിലും ഉണ്ടാവുന്നത് പറയാൻ തന്നെ സാധിക്കണില്ല. അതാ ഞാൻ പറഞ്ഞില്ലേ, 12 മണിക്കാണ് രാത്രി അദ്ദേഹം ചോറ് കിട്ടുക എനിക്കില്ലേ. അപ്പം 7 മണിക്ക് ഞങ്ങൾ സന്ധ്യയുടെ മുമ്പ് പോയി പോയില്ലെങ്കിൽ പിന്നെ പോകാൻ പേടിയാണ്. അപ്പം 7 മണിയുടെ മുമ്പ് എത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം രാവിലെ നാമദേവം അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ക്ലാസ്സാണ് തുടങ്ങും. പിന്നെ ഈ 12 മണിക്ക് മനിക്കിൽ ഉണ്ണാറായി എന്ന് പറയുന്നത് വരെ ക്ലാസ് വൈകുന്നേരത്തെ ക്ലാസ്. പിന്നെ ശരിക്കും 3 മണിക്ക് വിളിക്കുകയും ചെയ്യും കണ്ണുസാധകത്തിന്. ഇതൊന്നും ഇപ്പം ആരും പേടിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ആ കലയോടുള്ള ഒരു പ്രത്യേകതയാണ്.
കളികാണാറായിട്ടുള്ളൊരാളായിരുന്നു. ആ രംഗം വായിച്ചില്ലേ? കഥകളി രംഗം അതിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങള് എങ്ങനെയാ തോന്നിക്കണ? ശരി, യോജിപ്പുള്ളതായിട്ട് തന്നെ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇപ്പൊ ആദ്യമായിട്ടുള്ളൊരു പുസ്തകമാണല്ലോ. കഥകളിക്കാർക്ക് ആശാനായാലും ഋഷ്യനായാലും എല്ലാവർക്കും ഇങ്ങനെ ഒരു പുസ്തകം ആദ്യമായിട്ട് ഇറക്കിയത് അവരാണല്ലോ. അപ്പൊ അതിൻ്റെ പേരില് ചില പരിചയപ്പെടുത്തല് പറഞ്ഞില്ലേ, ഞാൻ ചെലവ് ചെയ്തിട്ടാണ് പഠിച്ചതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് കുറേ കൂടി മുൻഗണന വേണമെന്ന് പറഞ്ഞാൽ പുസ്തകം എഴുതുന്നവരോട് പറയില്ലേ? അങ്ങനെയൊന്നും വരെ എനിക്ക് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരാളൊന്നും ഉണ്ടായിട്ടില്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ കുറേ കൂടി ഒരുവിധം നല്ലോണം നോക്കിയിട്ട് കണ്ടിട്ടുള്ള ഒരു എഴുത്തായിട്ടല്ലേ, അതോ വെറുതെ ഇങ്ങനെ ഇപ്പോഴത്തെ കഥകളിയും? അദ്ദേഹം ഈ പിന്നെ വെള്ളത്തോള് കഥകളി പിന്നെ നല്ലോണം പിന്നെ കാണാൻ വശമുള്ള ആളാണ്, അങ്ങനെയുള്ള ആദ്യം പറയാ. എന്നിട്ടാണല്ലോ പിന്നെ കലാമലം തുടങ്ങിയത്. എന്ന മാതിരി മേനോന്മാരുടെ ഒരു സമ്പ്രദായത്തിൽ എന്തെങ്കിലുമൊക്കെ കഥകളിക്കാർക്കൊക്കെ ഇപ്പൊ അച്ചുമേനൊക്കെ ഉണ്ടായിരുന്നില്ലേ എല്ലാവരും പിന്നെ എരിഞ്ഞാലൂടെ അവിടെ ഒരു അച്ചുമേനും ഉണ്ടായിരുന്നല്ലോ. ഈ കഥകളി ഉണ്ടാവാൻ കാരണം ഈ അച്ചുമേന്റെ മകൻ വേഷം പഠിക്കുകയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്തൊക്കെയാണ് ഇത് തുടക്കം. അപ്പൊ അവർക്കൊക്കെ ഈ അവരൊക്കെ പിന്നെ ഈ എവിടെ വെച്ചാ കളിക്ക് പോകും അങ്ങനെ ചില ആളുണ്ട്, അവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല, എല്ലാ വിക്കലും കളിക്ക് പോവും. അപ്പൊ ഒന്നിച്ചുള്ള ആളുകളൊക്കെ എന്നെ ഇപ്പോ ചിലത് മനസ്സിലാവാത്തത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവരാണ്ട് വലിയ ആളാവുക ബിസിനസ്സേ എന്ന മാതിരി ഒരു കൂട്ടരായിരുന്നു. ഈ കെ പി എസ് മേനും കൂട്ടരും അവര് മൂന്നാലാളുണ്ട് ഉണ്ടായിരുന്നു. അത് അവരൊന്നും ഈ കളരി കണ്ടിട്ടുള്ള ആളാ ഉള്ളതല്ല, കളി കണ്ടിട്ടുള്ളതാ. കളരി കണ്ടിട്ടുള്ള ആളൊക്കെ അങ്ങനെ പറയാനും എഴുതാനും പറ്റില്ല. കളി കണ്ടിട്ട് ഇങ്ങനെ അവര് നല്ല സ്ഥിതിയും സൗകര്യമുള്ള ആൾക്കാരാവും. അപ്പൊ അവർക്ക് സൗകര്യം പോലെ ആളുകളുടെ ഒപ്പം ആരാധകന്മാരുണ്ടാവും. അല്ല, കളരി ഉണ്ടെങ്കിലേ കളിയുണ്ട്. പക്ഷെ കാഴ്ചക്കാരെ സംബന്ധിച്ച് കാഴ്ചക്കാർക്കും കളരിയോട് ആണ് ആദ്യം പരിചയം വെച്ചുള്ളൂ. ആ അവർക്കാണ് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുക. അവർക്ക് ഈ കാലിൻ്റെ പടം മുതൽ ശിരസ് വരെ ശരിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കുള്ളു. ആദ്യം ഈ വാരണക്കൂട്ട് പിന്നെ കഥകളി യോഗമാണ് തുടങ്ങിയത്, കളരിയല്ല. അപ്പോൾ 3 കൊല്ലം ഇവിടെ അഭ്യാസം കഴിഞ്ഞപ്പോൾ 4-ാമത്തെ കൊല്ലം ആയപ്പോൾ അദ്ദേഹം പറഞ്ഞുനെ എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലെന്തല്ലോ ചില വ്യത്യാസങ്ങളൊക്കെ മാറ്റങ്ങളും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ താമസസ്ഥലവും മറ്റും പക്ഷെ കൊഴിഞ്ഞു കൊടുക്കേണ്ടി വരെ അങ്ങനെയൊക്കെ വരുമെന്നൊരു സംശയം അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴാണ് എവിടെയെങ്കിലും ചെറുതായിട്ട് ഇരിക്കാനൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഹായക്കുറി എന്നുള്ളൊരു സഹായത്തിൽ എനിക്ക് കൊല്ലപ്പോൾ എവിടെയും അഭ്യാസമൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരെ പോയി കാണുക, അങ്ങനെയല്ലോ ഒരു നേരോ ഒരു ദിവസമൊക്കെ താമസിക്കുക. എല്ലാവരും സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാം, തിരിച്ചു കൊടുക്കാത്ത കൊണ്ടല്ല. അങ്ങനെ ആ 3 കൊല്ലം അഭ്യാസം കഴിഞ്ഞപ്പോൾ ഉരാൻ പറഞ്ഞേ ഇങ്ങനെ എൻ്റെ അഭ്യാസം എങ്ങനെയായാലും കൊല്ലമ്പടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ ഈ ഭരണകൂട്ട് കളിയോഗമാണ് ആദ്യം ഉണ്ടായത്, അതിന് ഞങ്ങളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 3 ആളെ ഗുരുനാഥനോട് കൊണ്ടുപോയി ആക്കി കുറച്ച് ദിവസം ഞങ്ങൾ ഒന്നിച്ചൊക്കെ താമസിച്ച് അദ്ദേഹം തിരിച്ചു പോകും. അത് കഴിഞ്ഞ് പിന്നെ വർഷക്കാലം വന്നപ്പോൾ അവരെഴുതി ഇങ്ങനെ ഞങ്ങൾ ഇവിടെ കളരി തുടങ്ങാൻ പോകുന്നുണ്ട് ശരിക്കുള്ള അഭ്യാസവും. അപ്പം അതിന് കുട്ടികളെ വരികയാണെന്ന് ഞങ്ങൾക്ക് സന്തോഷമാണ്, അവരെ പറ്റി നല്ല അഭിപ്രായമാണ് നമുക്ക് വിടാൻ എഴുതിയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളോടും പറഞ്ഞു ആ എന്നാ പോവാ പോവാണെച്ചാൽ പോവാൻ തിരക്കുള്ളൊന്നുമില്ല, എനിക്കിത് എങ്ങനെയായാലും ഇക്കൊല്ലം സാധിക്കില്ല, ഇതാണ് ഉദ്ദേശം. അന്ന് അവിടെ ചെന്ന് ആ പിന്നെ കളരി
തുടങ്ങിയത് ചെന്തുപണിക്കരാശാനാണ്. അല്ലാത്ത ഇലയാൾ ഒന്നിച്ച് പിന്നെ പഠിച്ച ആളാണ് അമ്പപണിക്കരാശാൻ. ഒരാളുണ്ടായിരുന്നു ചെണ്ടപണിക്കൽ, മൂന്നാളാണ്. താഴേക്കാട്ട് പണിക്കൽ വെച്ച് പിന്നെ വലിയൊരു ആശാൻ പഠിപ്പിച്ചതാണ്. ഈ കരുണാരായണൻ ആശാൻ്റെ അച്ഛനും ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഗുരുനായൻ ചെന്തുപണിക്കരാശൻ്റെ. അപ്പം ആ ഭാഗത്ത് കാര്യമായിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരമുള്ള കളരി ആദ്യ പണിത് അങ്ങനെയൊക്കെ അഭ്യാസം തുടങ്ങിയ അന്നാണ് കൃഷ്ണാരെ കച്ചടിച്ചത്. ഒരു അഞ്ച് കുട്ടികളെ അവിടെ കച്ചടിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ ഞാനും വേറെ ഒരു വിലയകുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആദ്യത്തെ കളിയോത്തിന് ഞങ്ങൾ രണ്ടാളും പോയിരുന്നു, പിന്നെ വേറൊരാൾ കുട്ടപ്പണിക്കരാണ് ചിത്രത്തിൽ. അപ്പം അയാളുടെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ ഒരു ഇടത്തരം രണ്ടാന്തരം കഴിക്കണം, അങ്ങനെ ഒരാൾ വേണം, ഒരു സ്ത്രീ വേഷം മിനിക്കാൻ അങ്ങനെ ഒരാൾ, ഒരു കുട്ടിത്തരം, അങ്ങനെ മൂന്നാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഗുരുനായൻ എഴുതിയിട്ട് ഞങ്ങളെ കൊണ്ടായി. അപ്പം അങ്ങനെ ആ കളിയോഗം തുടങ്ങാൻ ആദ്യം കോപ്പ് വാങ്ങിയത് പിന്നെ തളിപ്പറമ്പ് ഒരു വലിയ വനിക്കുന്ന കോപ്പ് അവിടെ നിന്നാണ് അടിച്ചതിൻ്റെ പേര്. അപ്പം ഈ അഭ്യാസം തുടങ്ങ പുതിയ കളരിയും അഭ്യാസമൊക്കെ തുടങ്ങുന്ന സമയത്ത് ആ മനക്കിലെ ഒരു നമ്പൂതിരി പിന്നെ തലേ ദിവസം രാത്രി വൈകുന്നേരത്തിന് എത്തിയവിടെ. എന്നിട്ട് അദ്ദേഹത്തിന് ഈ രാവിലത്തെ കളരിയാണ് നിർബന്ധമായിട്ട് കാണണമെന്ന്. ഇതിന് ആരെയും അങ്ങനെ കാണാൻ സമ്മതിക്കാറില്ല. ഈ രാവിലത്തെ ഈ കച്ചവിട്ടുള്ള അങ്ങനെ കാണണമെന്ന് ആരും പറയുമ്പോൾ അതുമില്ല. അങ്ങനെ അഥവാ നിർബന്ധിക്കുകയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ കാണാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഇവരും ഈ കച്ച മാത്രമാവുകയും പിന്നെ കുറേയും കൂടി നിർബന്ധമായിട്ടുള്ള പിന്നെ മുട്ടിയോടുള്ള പ്രയോഗങ്ങളും മറക്കി മറച്ചലും ചാട്ടവും ഇങ്ങനെ ഇങ്ങനെ പലതും ഉണ്ടായാലും. അപ്പം അത് കാണണം അദ്ദേഹം ആ വയസ്സിന്. അപ്പം കൃഷ്ണായും ഞാനും കൂടിയാണ് ഈ പിന്നെ ഏതാണ്ട് ഈ ആളുടെ വലുപ്പത്തിനനുസരിച്ച് പിടിച്ച് മറിയണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കസേല അവിടെ കൊണ്ടിട്ട് ഇപ്പം അദ്ദേഹത്തിനോട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവിടെ കളിയോഗവും അഭ്യാസമൊക്കെ നടന്നിരുന്ന ആളാണ്. അപ്പം അതിൻ്റെ സന്തോഷം കൊണ്ട് കാണാൻ വന്നിരിക്കുക. എന്നെ പിടിച്ച് രണ്ട് കുട്ടികൾ ഒരേ ഈ വലിപ്പം വേണമെന്ന് പറഞ്ഞതാണ്. ഒരാളിങ്ങനെ തൊഴുത്തി നിന്ന് അങ്ങനെ കടന്ന് പിടിച്ചിട്ട് ആ ആളെയും കൂട്ടിയിട്ട് എന്നെ മറിയ. അങ്ങനെ ഞാനാദ്യം പറഞ്ഞു എൻ്റെ നാലാമത്തെ കൊല്ലായിരിക്കണേ അവർ അപ്പം തുടങ്ങിയിട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണനായർ മറയാൻ തുടങ്ങുന്ന സമയത്ത് ഈ നമ്പൂരി വിടുന്ന് സന്തോഷമായിട്ട് പറഞ്ഞ കുട്ടികൾ നന്നായിട്ട് മറിയുന്നുണ്ടെന്ന് പറയാൻ എന്ത് മുഴുവനും ആയില്ല. കുട്ടികൾ പറഞ്ഞപ്പോഴേക്ക് വീണു കഴിഞ്ഞു കൃഷ്ണനായർ. ഓ രംഗൊന്നും വിചാരിക്കാൻ കഴിയാത്ത. അപ്പോൾ അങ്ങനെ ഈ കളരിയായിട്ട് ശീലിച്ച ആളുകൾക്ക് കളരി തന്നെ വേണം സാർ. ചൊല്ലിയാട്ടം പോരാ, കളി പോരാ, അതുപോലെ നിർബന്ധമാണ്. എനിക്ക് രാവിലത്തെ കളരിയെ കാണുന്നത്. അങ്ങനെ ഉള്ള കളരിയും ഒക്കെ പറഞ്ഞാൽ വളരെ ദുർലഭമാണ് നമ്മുടെ ഈ ഭാഗത്ത്. പിന്നെ ഈ പിന്നെ ചെമ്പഴങ്ങര് ഒരു അച്ഛനൻ ഒരാളുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരിക്കും ചെമ്പഴങ്ങര് കളിയോഗം. അദ്ദേഹത്തിൻ്റെ അയ്യപ്പൻ്റെ കളിയോഗം എന്നാണ് പറയുക, ചെമ്പഴങ്ങര് അയ്യപ്പൻ്റെ കളിയോഗം എന്നാണ്. അവിടെ ചില കൃത്യമായിട്ടുള്ള ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പഠിപ്പിക്കലും. അതിൽ ചില ആളുകളൊക്കെ പിന്നെയും ഉണ്ടായിരുന്നു. കിടക്കേക്കാത്ത തന്നെ ഒരു ഗോവിന്ദ കുട്ടിനേനും പിന്നെ ഈ ഇയാൾ പിന്നെ കുഞ്ചുണ്ണി പണിക്കരേ അങ്ങനെയല്ലേ ചാത്തുണ്ണി പണിക്കരുടെ ഗുരുനായൻ ഗോപാലൻ നായരുണ്ടായിരുന്നു. ഗോപാലൻ നായർ അപ്പോൾ അങ്ങനെ പിന്നെ ആ അയ്യപ്പൻ്റെ കളിയോഗം എന്നാണ് ആ കോപ്പാണ് വാഴങ്കിടയ്ക്ക് വാങ്ങിയത്. അവരുടെ കളിയോഗം വേണ്ടെന്ന് വെച്ചപ്പോൾ അച്ഛന് പിന്നെ മരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ളൊരു കളിയോഗം പിന്നെ ദേവൻ്റെ പേരിലും
നിർബന്ധമായിട്ട് നടന്നിരുന്ന ഒരു കളിയോ അതാണോ എന്നാണ് അതിനെ. അത് അവർക്ക് തന്നെ ആശാനിന് ആവശ്യമുള്ളതാണ്, ആരും നിർബന്ധിച്ചിട്ടല്ല. അതിന് ദൈവത്തിൻ്റെ ഒരു ആനുകൂല്യം ഇതാണ്. സംഭവം അങ്ങനെ കളിയോ എന്നാണ് പറയുക, അയ്യപ്പൻ്റെ കളിയോ എന്നാണ്. മറ്റുള്ള അതല്ലേ, അല്ല ഇവിടെ പാലക്കാട് ചെമ്മറോളങ്ങര, ചെമ്മറോട്ടല്ല ചെമ്മറോളങ്ങര. ഇപ്പം വളരെ പ്രാധാന്യമാണ്. ആ വഴിക്ക് ഇങ്ങനെ കളിയോഗങ്ങളൊക്കെ പോവാണിച്ച് അവിടെ സേവ കളിക്കും. കളിയോഗക്കാര് ഭക്ഷണം വെൽക്കെണ്ണ കൊടുക്കുന്നുണ്ടോ? ആശാന്റെ ഒഴിച്ചേ ഗുരുനാഥന്റെ ഒഴിച്ചിട്ട് വേഷം കണ്ടിട്ടില്ല ഏറ്റവും ഉള്ളി കിടക്കണ വേഷാരുടെ. ഗുരുനാഥന്റെ ഒഴിച്ചിട്ടേ ഏറ്റവും ഉള്ളി തട്ടിയിട്ടുള്ള വേഷങ്ങൾ ആരുടെ ആ ദിവസമൊക്കെ? എല്ലാവരുടെയും വേഷം കാണും അങ്ങനെയാണ്. അതെ ഉള്ളില് ശരിയാ, നമുക്ക് അങ്ങനെ ഇല്ലാണ്ടിരിക്കും. നമുക്കിപ്പോ ഗുരുനാഥന്റെ അഭ്യാസവും അതിൻ്റെ കരക്ഷൻസും അതിങ്ങനെ മുഴുവൻ കുട്ടിക്കാലം മുതൽക്ക് നമുക്ക് അതിൻ്റെ ഒരു സമ്പ്രദായത്തിൽ അതുപോലെ ഒരാളെ കാണാൻ പറ്റില്ല. ഗുരുനാഥൻ്റെ വേഷം കാണുന്ന ഇതിലല്ല കാണുന്നത്. ഇപ്പോൾ കുച്ചുകുറുപ്പിൻ്റെ വേഷമാണ്, അല്ലെങ്കിൽ നാരായണൻ നേരെ വേഷമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേമന്മാരുടെ വേഷവും എല്ലാവരുടെ വേഷവും കാണും. പക്ഷെ ഈ ഇത് വെച്ചിട്ടല്ല കാണാൻ നടക്കും. ഇപ്പോൾ കുഞ്ചുകുറുപ്പിൻ്റെ കുചേലൻ അവിടെ നമ്മുടെ ഗുരുനാഥൻ്റെ വേഷം കുചേലനൊന്നും അദ്ദേഹം പിന്നെ കെട്ടാറേ ഇല്ല. അപ്പം എന്നമാതിരി അദ്ദേഹം കെട്ടാത്ത വേഷങ്ങൾ തന്നെയാവും മറ്റുള്ളവരുടെ അധികം ഉണ്ടാവുകയും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചിട്ടി സമ്പ്രദായവും നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണ്ടോ? അതുപോലെ ഒരാളുടെ കാണാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ മറ്റു പലരും കൈകാര്യം ചെയ്യൽ കുറവാണ്. അദ്ദേഹം നിരോധി ധർമ്മപുത്രനോ അല്ലെങ്കിൽ എൻ്റെ കല്യാണം ഭീമനോ അങ്ങനെയുള്ള നിർബന്ധമായിട്ടുള്ള ചില ചിട്ട പ്രണയങ്ങളുണ്ടല്ലോ, അതൊന്നും ആരും അങ്ങനെ അതാണോ വേണ്ടതെന്ന് പറഞ്ഞ് മുമ്പോട്ട് മുമ്പിൽ വരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അത് നിർബന്ധമാണ്, ഞാൻ അതന്നെ വേണ്ടിയിരുന്ന. അന്നത്തെയൊക്കെ അഭ്യാസകാലത്തും മറ്റൊക്കെ നമുക്കിപ്പോൾ ഈ രണ്ടാം ദിവസം നളചരിതം തന്നെ ആദ്യത്തെ ഒരു രംഗമോ എത്തിയ ചെല്ലിയടിക്കുള്ളേ. പിന്നെ കലുദ്വാകരന്മാരോട് പുഷ്കൻ്റെ ഒരു പദമുണ്ട്, അതും ആ ഒരു ചൂതിന് വിളിക്കണ ഇങ്ങനെ രണ്ട് മൂന്ന് പദേ അതിൽ ഗുരുനാഥൻ ചൊല്ലിയടിക്കുള്ളൂ. മറ്റതൊക്കെ നമ്മളിങ്ങനെ കാണുക, അരങ്ങത്ത് കാണുക. ഇത്തിരി പച്ചവെള്ളം കിട്ടാൻ അതുകൊണ്ട് ആഹുണ്ട്. അതാണ് പച്ചവെള്ളം. അന്ന് കുട്ടിരാമ പണിക്കരുടെ കുട്ടും ഈ പറഞ്ഞമാതിരി തൃപ്പലമുണ്ട് ആണ് അദ്ദേഹൻ്റെ തല. അവിടെ വെച്ചിട്ട് അവസാനത്തെ ഒരു ഭഗൻ ഇങ്ങനെ ഓർമ്മയില്ലേ, ആ ദിവസമൊക്കെ വെട്ടിത്തെറിഞ്ഞ എൻ്റെയാണ് ഭീമൻ. അപ്പോൾ അദ്ദേഹം പോരിനുള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് അങ്ങരയിലേക്ക് വരുന്ന സമയത്ത് ഭഗൻ ഒരുങ്ങി അങ്ങോട്ട് പോവുക അരങ്ങത്തേക്ക്. അപ്പോൾ പറയണ്ടായി, എനിക്ക് ഒട്ടും വയ്യാടോ ഇങ്ങനെ തോന്നുമ്പോഴേ പറഞ്ഞ പറയണത് പറഞ്ഞ ഓർമ്മിക്കണ്ടേ? ഇതൊക്കെ പറഞ്ഞു തന്നെ ഉള്ളൂ. അവിടെ വന്നപ്പോൾ അതൊന്നും അല്ല സമ്പ്രദായം. അതിനായിട്ട് ചില ആളുകൾ ജനിച്ചു എന്ന് മാത്രം. അല്ല സാധാരണ ചെറിയൊരു വേഷമാണ് ഈ ഗൗതം ഭീമനെ, അല്ല ഭഗനെ. കാര്യമായിട്ടുള്ള വലിയൊരു നീണ്ട ജരാസന്ധനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുള്ള വലിയ വേഷം പോലെ ഒന്നുമില്ല. ഒന്നാമത് തിരഞ്ഞോക്കൊന്നും ഇല്ല അതിന്. പിന്നെ
ആട്ടവും എൻ്റെ ആട്ടവും എന്നൊക്കെ പറയില്ലേ, അതൊന്നും ഇല്ലാതിരിക്കുന്നത് ഒന്നാടിയ ഇദ്ദേഹത്തിന് അങ്ങനെ വലിയ കേമായിട്ടുള്ള അഭ്യാസമൊന്നും ഉണ്ടായിട്ടുമില്ല. അതെ, വലിയൊരു കളരിയും വലിയ അഭ്യാസവും അഭ്യാസത്തിലുള്ള ഒരു മിടുക്കും ഒക്കെ ഉണ്ടോ സംശയ. ഈ വേഷം ഇത് തേച്ച് കഴിഞ്ഞാൽ തന്നെ ആ കണ്ണിൻ്റെ സമ്പ്രദായമോ മുഖത്തിൻ്റെ ആകെ ആകൃതി കണ്ട പേടിയോ ഉണ്ട് ചെയ്യും. മറ്റുള്ള കേമായിട്ടുള്ള ആൾക്കാർ അഭ്യസിച്ചിട്ടുള്ള ആളുകളുടെ നായരുള്ള അഭ്യാസമൊന്നുമില്ല അദ്ദേഹം. എന്നാലും വേണ്ടില്ല പേടിയോ. നായരന്മാരുടെ നരസിംഹം അവളുടെ നായരന്മാരുടെ നരസിംഹം അപ്പം ഈ പ്രഭാതം എടുത്ത് മടിക്കുകയോ ഇല്ല. അപ്പം ഞാൻ പേടിയോ പുസ്തകത്തെ നോക്കുമ്പോഴേ എന്നെ മാതിരി ഈ ചില വേഷങ്ങളുണ്ട്. ഓരോ അതിനായിട്ടുള്ള ആൾ ജനിച്ചുണ്ടായി ശിഷ്യന്മാരൊന്നും ഇല്ല കാര്യമായിട്ട് പഠിപ്പിക്കാനൊക്കെ കഷ്ടിയാക്കും. ശങ്കരപ്പണിക്കരുടെ കഥയും അതാണല്ലോ, വലിയ ശങ്കരപ്പണിക്കർക്ക് ശിഷ്യന്മാരില്ലല്ലോ. പഠിപ്പിക്കാനുള്ള കഴിവല്ല അവനവൻ രംഗത്ത് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് വേറൊരാൾക്ക് അംഗീകരിക്കാനും പറ്റില്ല.